ഇപ്പോൾ മാരാരെ പറ്റി പറയുമ്പോൾ നിങ്ങളെ തമ്മിലുള്ള സൗഹൃദം ശരിക്കും ഭയങ്കര ഒരു ബോണ്ടിങ് ആണ്. എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ ബിഗ് ബോസ് സീസണിൽ ഒരു ഒരു പോസിറ്റീവായിട്ട് എല്ലാവരും കണ്ടേക്കുന്നത്, മുന്നത്തെ സീസണിലൊക്കെ ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികളെ മാറ്റി നിർത്തി ബാക്കി എല്ലാവരും കൂടി ചോദിച്ചു പോകുന്ന രീതിയിലുള്ള പാറ്റേൺ ഉണ്ടായിരുന്നു. അത് എല്ലാവരും തമ്മിൽ അത്ര ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മാരാർക്ക് കപ്പ് കിട്ടിയപ്പോഴും എല്ലാവർക്കും സന്തോഷമാണ്. നിങ്ങളെല്ലാവരും ആരുമായിട്ട് നമ്മളൊരു പിണക്കം ഈ സീസണിൽ ഫീൽ ചെയ്യുന്നില്ല. ഒരു പക്ഷേ ആദ്യത്തെ ഒരു 50 ദിവസത്തോളം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 30-40 ദിവസത്തോളം അവിടെ മാരാർ മാത്രമായിരുന്നു കണ്ടന്റ് ഉണ്ടാക്കിയിരുന്നത്, പുറത്തൊരു ചർച്ചയുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും അയാൾ കണ്ടന്റ് ഉണ്ടാക്കുന്നു, ബാക്കി എല്ലാവരും അയാളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ലെവലിലായിരുന്നു പലരും ചർച്ചകൾ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം നിങ്ങൾക്കുള്ളിൽ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു, പുള്ളിക്കേരി എതിരാളി ഉണ്ടാവരുന്നില്ല, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു ശരിക്കും? അതിൽ ഇതിൻ്റെ ടാഗ് ലൈൻ തന്നെ ബാറ്റിൽ ഓഫ് ഒറിജിനൽസ് എന്നാണ്. നമ്മളിപ്പോൾ ഒരു 10 പേര് പുറത്ത് ഒരു റൂമെടുത്ത് കൂടിയിരുന്നാലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിക്കത്തില്ലല്ലോ. കണ്ടൻറ്റ് ഉണ്ടാക്കണമെങ്കിൽ പോലും അതിന് ഒരു കാരണം ഉണ്ടാകണം. ഒറിജിനൽ കണ്ടൻസ് എന്താ? കാരണം ഞങ്ങളകത്തോട്ട് കയറി പോകുമ്പോഴും അവർ ഞങ്ങളുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞത് നിങ്ങൾ നിങ്ങളായിട്ട് നിന്നാൽ മതി, നിങ്ങളൊന്നും ഉണ്ടാക്കാനോ പിടിക്കാനൊന്നും ശ്രമിക്കണ്ട, നിങ്ങൾ നിങ്ങളായിട്ട് നിൽക്കുക, അവർക്കറിയാം കണ്ടൻറ്റ് ഉണ്ടായിക്കോളൂന്ന്. അപ്പോൾ പിന്നെ ടാസ്കുകൾ, ഏറ്റവും ഹെവി ടാസ്ക്കാണ് ആദ്യമേ കൊണ്ടുവന്നിട്ടേക്കണ്. സാധാരണ സാധാരണ ബി വിയിൽ വരുന്ന ടാസ്ക്കുകൾ പതിയെ മുകളിലോട്ട് കയറിയാണ് പോകുന്നത്. ഇത് നേരെ തിരിച്ചാണ് ഇപ്രാവശ്യം ഷൂട്ടിന്ന് വെച്ചാൽ. മേളിൽ നിന്ന് നേരെ ഇറങ്ങിയാണെങ്കിൽ ലാസ്റ്റ് ഫിനാല ടാസ്ക് എന്നൊക്കെ പറയണത് ഒരു കിസ് വെറുതെ കയറും പിടിച്ചുകൊണ്ടിരിക്കുക, കുതിരപ്പുറത്ത് നീങ്ങാടുക, എൻഡുറൻസ് ടാസ്ക് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു ഫിസിക്കൽ ടാസ്ക് എന്ന് പറയാനായിട്ട് അതിനകത്ത് സ്വിമ്മിംഗ് വിളിച്ചാടുന്ന അതും ഇറ്റ്സ് ഓക്കെ, അത്രേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ഹെവി ഒരു നമ്മൾ ഫിനാലയിലേക്ക് വേണ്ടി കാണുന്ന പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ടാസ്ക് ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വലിയ ടാസ്കുകളാണ് ഞാൻ വീട്ടിൽ നടന്നത് മൊത്തം. അപ്പോൾ ഈ കൊണ്ടുവന്ന ആദ്യം അങ്ങോട്ട് മെരുക്കി അതിൽ നിന്ന് പിഴിഞ്ഞെടുത്തതാണ് ശരിക്കും ഇത്. പിന്നെ ഇതിനകത്ത് ഒറിജിനൽസിൻ്റെ ഒരു ഗുണം കിട്ടിയത് ഒരുവിധം 99% ആൾക്കാരും ഒറിജിനൽസ് തന്നെയായിട്ട് നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ സ്നേഹം എന്ന് പറയുന്ന സ്നേഹം എന്നാണ് ശരിക്കും ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു സീസണിൽ തന്നെ പറയുന്നത്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിദ്വേഷമോ പകയോ ഇല്ല. അത് ആദ്യമേ തന്നെ ആ സീസൺ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഫസ്റ്റ് സ്പീച്ചിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ എന്നെ സമയത്തോളം ഞാൻ ആ സീസണിലോട്ട് കയറുമ്പോഴത്തേക്ക് എനിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ മെസ്സേജ്, ഇതൊരു ബിഗ് ബോസ് എന്ന് പറഞ്ഞ വലിയ പ്ലാറ്റ്ഫോമാണ്, ഭയങ്കരമായിട്ട് ഫാൻസ് ഫോളോയിങ് ഉള്ളൊരു പ്ലാറ്റ്ഫോമാണിത്. ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾക്ക് എന്തെങ്കിലും ഈ സമൂഹത്തിന് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വളരെയധികം സൂക്ഷിച്ച് പറയണം. അത് നമ്മുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതായിരിക്കും ജനം എടുക്കുക. ഇല്ല, നിങ്ങൾക്ക് സമൂഹത്തിന് വേണ്ടിയും നമ്മുടെ സമൂഹ നന്മയും ഉദ്ദേശിച്ചാണ് എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതും ജനമെടുക്കും. അതുകൊണ്ട് എല്ലാവരും ചിന്തിച്ച് പറയുക, നമ്മളുടെ ഈ സീസൺ ജനങ്ങൾക്ക് എന്നും ഒരു മെസ്സേജായിട്ട് പോകുന്നതായിരിക്കണം. നമ്മളെല്ലാവരും ഫിസിക്കലി മെൻ്റലി സ്ട്രോങ് ആയിട്ട് നിന്ന് വേണം ഇതിൽ നിന്ന് പുറത്ത് പോകണം എന്ന് ഞാൻ എൻ്റെ ഫസ്റ്റ് സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വന്നിട്ടുണ്ട്, ഔട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ അന്ന് ഉദ്ദേശിച്ചത് തന്നെയാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഔട്ട്. കാരണം ദർ ഇസ് നോ ഹെറ്റേഴ്സ്, ഞങ്ങളുടെ ഇടയിൽ ഒരിക്കലും ആർക്കും പകയില്ല, വൈരാഗ്യമില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹം തന്നെ ഉള്ളൂ. എല്ലാവരും ഇതുവരെ കണ്ട സീസൺസൊക്കെ വെച്ച് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എക്സോർ പോയി അവർ തമ്മിൽ അങ്ങനെ അടിയുണ്ടാവും, പുറത്തിറങ്ങിയാലോ അത് മുന്നോട്ട് തുടർന്നുകൊണ്ട് പോകും. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല, നിങ്ങളെല്ലാവരും തോളത്തായിട്ട് പുറത്തിറങ്ങിയല്ലോ, ഇതെന്ത് പറയുമായിരുന്നുള്ള അവരാണ് പലരും ചോദിക്കുന്നത്. 100 ദിവസം ഞങ്ങൾക്ക് നിന്നിട്ടും മനുഷ്യനെ മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എവിടെയാണ് പിന്നെ മനുഷ്യത്വം എന്ന് പറഞ്ഞ സംഭവമുള്ളത്? തീർച്ചയായിട്ടും. നിങ്ങളൊരു 4 പേര് പറയാം. അല്ല, രാവും പകലും ഒരുമിച്ച് കിടന്നിട്ട് ഒരേ ഭക്ഷണം കഴിച്ച് 100 പേര് ഒരുമിച്ച് കിടന്നിട്ട്, നമ്മൾ മൃഗങ്ങളല്ലോ, മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതെല്ലാം ഉണ്ടാകുന്നത്. 100 പേര് ഒരുമിച്ച് കിടന്നു, 100 പേര് ഒരുമിച്ച് പുറത്തോട്ടിറങ്ങി വരുന്നു. അങ്ങോട്ട് പോയപ്പോൾ ആർക്കും പരിചയമില്ലായിരുന്നു, പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാവർക്കും പരിചയമുണ്ട്, എല്ലാ കുടുംബങ്ങളടക്കം. 100 ദിവസം കൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം.